ഇന്ന് ചക്കരച്ചോറാണ് ഉണ്ടാക്കുന്നത്. ചാനൽ ആദ്യമായിട്ട് വരുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് കടക്കാം. ചക്കരച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഉണങ്ങല്ലരിയാണ് എടുക്കുന്നത്. ചക്കരച്ചോറ് ഉണ്ടാക്കാൻ ഞാൻ അരക്കിലോ അരിയാണ് എടുത്തത്. അരക്കിലോ അരി എടുക്കുന്ന സമയത്ത് അരക്കിലോ ശർക്കരയാണ് എടുക്കുന്നത്. അരി ഏത് പാത്രത്തിലാണ് അളന്നെടുക്കുന്നത് അതിന് ഇരട്ടി വെള്ളം വെച്ചാണ് വേവിച്ചെടുക്കേണ്ടത്. ഞാൻ അളന്നെടുത്ത ഗ്ലാസ്സിൽ രണ്ട് ഗ്ലാസ് അരിയാണുള്ളത്. അതുകൊണ്ട് ഞാൻ നാല് ഗ്ലാസും കുറച്ച് വെള്ളം കൂടിയാലും കുഴപ്പമില്ല, കുറഞ്ഞു പോകരുത്. അല്ലെങ്കിൽ നമ്മളൊന്ന് ഇടയ്ക്ക് ഇളക്കി നോക്കി കൊടുത്താലും മതി. ഞാനിവിടെ രണ്ട് ഗ്ലാസ് അരി എടുത്തപ്പം നാല് ഗ്ലാസ് വെള്ളം വെച്ചാണ് അരി വേവിക്കുന്നത്. അരി നന്നായി വെന്ത് വരുമ്പോഴേക്കും ശർക്കര ഒന്ന് ഉരുക്കി വെക്കുകയും ചെയ്യാം. ഒരു തേങ്ങ ചെറിയ വരികയും ചെയ്യാം. ഒരു ഇടത്തരം തേങ്ങയാണെങ്കിൽ ഒരു തേങ്ങ മുഴുവനായി എടുത്താലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. അരി ഒരു പകുതിയിലധികം വെന്ത് വെള്ളം ഇങ്ങനെ വറ്റി വരുന്ന സമയത്ത് ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കുക. അരി പാകത്തിന് വെന്ത ശേഷം ഉരുക്കിയ ശർക്കര ഒഴിച്ചു കൊടുക്കുക. നാല് സ്പൂണ് പഞ്ചസാര ചേർത്ത് ഇളക്കി കൊടുക്കുക. പഞ്ചസാര ചേർത്ത കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുതലായിട്ടുണ്ടാകും. ഒരു ചട്ടിയിൽ രണ്ട് സ്പൂണ് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിൽ നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തെടുക്കാം. ചൂടോടെ അണ്ടിപ്പരിപ്പും മുന്തിരിയും നെയ്യും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഈ സമയത്ത് വേണമെങ്കിൽ താല്പര്യമുള്ളവർക്ക് ഏലക്കായ പൊടിച്ചത് ചേർത്ത് കൊടുക്കുക. ഞാൻ ഏലക്കായ പൊടിച്ചത് ചേർക്കാഞ്ഞിട്ടാണ്. ഇഷ്ടമുള്ളവർക്ക് അതും ചേർത്ത് കൊടുക്കുക. ചക്കരച്ചോറ് റെഡിയായിട്ടുണ്ട്. ചക്കരച്ചോറ് റെഡിയായിട്ടുണ്ട്. ചക്കരച്ചോറ് ഉണ്ടാക്കിയത് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക.